നബി മുഹമ്മദീ ബിഹക്കൗബില്ലാഹി മിനശ്ശൈത്വാനി റജീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം وبحق ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما صلى الله عليه وعلى اله وصحبه وسلم تسليما سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ومانപ്പെട്ട പരിശുദ്ധമായ الله ദിവ്യാനുരാഗ പ്രകീർത്തനം എന്ന മജ്‌ലിസിന്റെ 74-ാമത്തെ മജ്‌ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇടക്കാലത്തൊക്കെ ഈ വർഷത്തെ വളരെ പ്രയാസകരമായ രോഗം കാരണം ചില ക്ലാസ്സുകൾ മുടങ്ങിപ്പോയെങ്കിലും സോഷ്യൽ മീഡിയയിലും മറ്റും ആവറേജ് അത് നിലനിർത്താൻ അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തകരും മറ്റും ശ്രമിച്ചു എന്നതും അവരെ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം. അള്ളാഹു അവർക്കെല്ലാം അവർക്കൊന്നും ഒരു വലിയ നേട്ടമോ ഇതിൻ്റെ ഭൗതികമായ നേട്ടമോ ഇല്ല. അതിന് വരുന്ന പല കാര്യങ്ങളിലും പല ചെലവുകളിലും എല്ലാം ഗൾഫിലും മറ്റുമുള്ള നമ്മുടെ പ്രവർത്തകന്മാർ അവർക്ക് തൊഴിലില്ലാതിരുന്നിട്ട് കൂടി ഇതൊന്നും നിന്നു പോകരുതെന്ന് വിചാരിച്ച് നിസ്സീമമായ സഹകരണം ചെയ്യുകയും ചെയ്തു. പല ആളുകളും അവരുടെ പേരെടുത്ത് ഇവിടെ പറയുന്നില്ല. അവർക്കെല്ലാം എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ വീണ്ടും ഈ മഹത്തായ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് തന്നുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിതരണം ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങളെപ്പോഴും സൂക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ട് കുറേ കാലമായിട്ട്. അത് ചിലപ്പോഴെല്ലാം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച് പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാനത് വ്യക്തമായി പറയുന്ന ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഞാൻ നിങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. അതാണ് ഈ ക്ലാസിൻ്റെ തുടക്കം. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മളെല്ലാവരെയും ആക്കി തരട്ടെ. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ ലോക്ക്ഡൗണും മറ്റുമൊക്കെ ആയതുകൊണ്ട് വളരെ ചുരുക്കമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ കാണുന്ന ആളുകൾ വളരെ ചുരുക്കമാണെങ്കിൽ പോലും രണ്ട് നിലക്കിതിൽ ആളുകളുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ ഇബാദ് ഈ പരിപാടിയിൽ കൃത്യമായും പങ്കെടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രത്യേകമായ ദുആയും അവരുടെ പ്രത്യേകമായ ഉള്ള ചില നിർദ്ദേശങ്ങളുമെല്ലാം ഈ വിഷയത്തിൽ ഉണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലും മറ്റും ഇത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയും മറ്റും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അവരതുകൊണ്ട് ചെറിയ ഒരു ശുഷ്കമായ സദസ്സാണ് ഇന്നത്തെ സാഹചര്യം വെച്ച്. ചെറിയ ഒരു സദസ്സിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. വരും നാളുകളിലെല്ലാം കൂടുതൽ വിപുലപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാകും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്തെന്നാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ പൊതുവെ രണ്ട് കാര്യം മനുഷ്യനിലുണ്ട്. മനുഷ്യനെ നാളെ എന്താകും നാളെ എന്താകും എന്ന കാര്യത്തിൽ വെപ്രാളമുള്ളവനാണ് മനുഷ്യൻ. ഇന്നൽ ഇൻസാന ഹുലിഖ ഹലുആ ഇദാ മസ്സഹു ശറു ജസുആ വഇദാ മസ്സഹുൽ ഖൈറു മനുആ എന്നാണ് സൂറത്തുൽ മഅരിജിൽ പറയുന്നത്. മനുഷ്യൻ ഒരു വെപ്രാളിയാണ്, പൊതുവെ ഒരു വെപ്രാളാണ്. ആ വെപ്രാളം എല്ലാവരെയും ബാധിച്ച ഒരു വെപ്രാളമാണ്. എല്ലാ പണ്ഡിത പാമര ഭേദമന്യേ എല്ലാവർക്കും ഈ വെപ്രാളമുണ്ട്. ഈ വെപ്രാളം, ആ വെപ്രാളത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ യഥാർത്ഥമായ ഒരു ഈമാന്റെ സ്റ്റാൻഡിൽ എത്താൻ കഴിയൂ. കേവലം പഠിച്ചതുകൊണ്ട് തന്നെ അവന് വെപ്രാളം ഇല്ലാതെ ആയിക്കൊള്ളണം എന്നില്ല. ഇനി പഠിക്കാത്ത ഒരാൾക്ക് വെപ്രാളം ഉണ്ടാകും എന്നുമില്ല. വെപ്രാളത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം. ഇല്ലൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആയത്തിന്റെ അവസാന ഭാഗം. യഥാർത്ഥ നിസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വെപ്രാളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഈ വെപ്രാളം നീക്കിക്കളയാവുന്ന വെപ്രാളമാണ്. ഇല്ലെങ്കിൽ ഈ വെപ്രാളം നിങ്ങളിൽ നിന്ന് അകന്നു പോവില്ല എന്നല്ലേ പറയേണ്ടത്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുആ ഇദാ മസ്സഹു ശറു ജസ്വാ വഇദാ മസ്സഹുൽ ഖൈറു മനുആ ഇല്ലൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ പൊതുവെ ഒരു വെപ്രാളിയാണ്. ഒരു വെപ്രാളം, ഒരു വെപ്രാളം. നാളെ എന്ത്, നാളെ എന്ത്, നാളെ എന്ത് എനിക്ക് സംഭവിക്കും. ഇന്ന് ആരോഗ്യമുണ്ട്, പക്ഷെ നാളെ രോഗം വന്നാലോ. ഇന്ന് ജോലിയുണ്ട്, നാളെ ജോലി ഇല്ലാതായാലോ. ഇന്ന് പണമുണ്ട്, നാളെ പണം ഇല്ലാതായാലോ. ഇന്ന് കുടുംബമുണ്ട്, നാളെ കുടുംബം നഷ്ടപ്പെട്ടാലോ. ഇന്ന് വീടുണ്ട്, നാളെ വീട് ഇല്ലാതായാലോ. ഇന്ന് വാഹനമുണ്ട്, നാളെ വാഹനം ഇല്ലാതായാലോ. ഇന്ന് കൊറോണ ഇല്ല, നാളെ കൊറോണ വന്നാലോ. അല്ലെങ്കിൽ ഇന്നലെ വന്ന മാറിപ്പോയ കൊറോണ ഇനി അതിതീവ്ര കൊറോണ ഇറങ്ങി എന്ന് കേൾക്കുന്നുണ്ട്. അത് വളരെ അതിതീവ്രമായി തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നാലോ കൊറോണയിൽ, മരിച്ചാലോ. മരിച്ചാൽ
ആരും മയ്യത്ത് നിസ്കരിക്കുക പോലും ചെയ്യാതെ മറവ് ചെയ്താലോ, അങ്ങനെ വന്നാലോ? ഇതെല്ലാം മനുഷ്യനെ സംബന്ധിക്കുന്ന, മനുഷ്യനെ ബാധിക്കുന്ന വെപ്രാളാണ്. ഈ വെപ്രാളത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ചവർക്കല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ആ രക്ഷപ്പെട്ടവരിൽ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഇത് നീക്കിത്തരുകയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം. ഇത് നിങ്ങൾക്ക് മതിയാവും. ആ വെപ്രാളത്തെ നീക്കിക്കളയെന്നാൽ ഈമാന്റെ ആ അത്തമത്തുൽ ബാബിൽ നമ്മൾ ഈമാന്റെ വാതിൽ പടിയിൽ നിൽക്കണമെങ്കിൽ ഈ വെപ്രാളം നീക്കിക്കളയണം. ഈമാനിന്റെ അടിസ്ഥാനപരമായ അതിന്റെ വാതിൽ പടിയിൽ നിൽക്കണമെങ്കിൽ പോലും പിന്നെയല്ലേ വിലായത്ത്, പിന്നെയല്ലേ മാരിഫത്ത്, പിന്നെയല്ലേ കുത്തുബാനിയത്ത്. ഇതൊക്കെ പിന്നീടുണ്ടാകുന്ന തട്ടുകളാണ്. തട്ടിൽ ഒന്നാമത്തെ തട്ട് എന്താണ്? ഈമാനല്ലേ? പിന്നെയല്ലേ വിലായത്ത്, പിന്നെയല്ലേ മാരിഫത്ത്. വലിയാകലും ആരിഫാകണമെങ്കിലും ആദ്യം എന്തു വേണമല്ലോ? ഈമാൻ വേണ്ടേ? ഈമാനല്ലേ അടിസ്ഥാനം. ഇനി ഈമാനുണ്ടായി, വലിയായില്ല, എന്തു പറ്റി? ഈമാനുള്ളവരെല്ലാം വിലായത്തിന്റെ അടിസ്ഥാനമുള്ളവരാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു വലിയുല്ലദീന ആമനു. ഈമാനുള്ളവർക്കെല്ലാം അല്ലാഹു വലിയാണ്. അല്ലാഹു വലിയായവൻ സ്വയം വലിയാണ്. എന്തുകൊണ്ട്? എന്നെ കൊണ്ടാണ് അവൻ കാണുക, എന്നെ കൊണ്ടാണ് അവൻ കേൾക്കുക, എന്നെ കൊണ്ടാവൻ പിടിക്കുക, എന്നെ കൊണ്ടാണ് അവൻ നടക്കുക, എല്ലാം എന്നെ കൊണ്ടായിരിക്കും. ഖുദ്സിയായ ഹദീസ്, അവൻ ആരാണെങ്കിൽ വിലായത്തുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്താൽ ആരെ ഏറ്റെടുക്കും? അല്ലാഹു വലിയുല്ലദീന ആമനു. വളരെ നമ്മൾ ചിന്തിക്കണം, ഇത് വളരെ ചിന്തിക്കണം. നമസ്കരിക്കുന്നില്ലേ, നിസ്കാരം കൽബിന്റെ ഉള്ളിലേക്ക് കയറാതിരുന്നാൽ എന്തു ചെയ്യും? നമ്മൾ ദിക്ർ എല്ലുന്നില്ലേ ഉണ്ട്, പക്ഷെ ദിക്ർ നമ്മളെ കൽബിന്റെ ഉള്ളിലേക്ക് കയറാതിരുന്നാൽ എന്തു ചെയ്യും? ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഒറ്റമൂലി പറഞ്ഞു തരാം. ആ ഒറ്റമൂലി ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കും ഇത് ശ്രദ്ധിക്കുന്നവർക്കും വിതരണം ചെയ്യാൻ പോവാൻ, അത് മതിയാകും. ഈമാന്റെ വാതിൽ പടിയിൽ അതോടുകൂടെ കയറി നിൽക്കാൻ കഴിയും. അതിൽ അവൻ സ്വാദിഖായാൽ, സത്യസന്ധമായി അത് പുലർത്താൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അല്ലാഹു തആല തൗഫീക് തരട്ടെ. നമ്മൾ വേഷഭൂഷാദികളുണ്ട്, നമുക്ക് നിസ്കാരത്താമ്പുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്, നമ്മൾ ഉംറക്ക് പോകാത്തതിൽ ബേജാറുള്ളവരാണ്. എന്തുകൊണ്ട്? ഫ്ലൈറ്റിനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം മുടങ്ങി. ഒന്ന്, മക്കയിലാകട്ടെ പലപ്പോഴും പ്രയാസമായി അവർ എല്ലാ കാര്യത്തിനും അവർ വല്ലാതെ സ്ക്രീനിങ് ചെയ്ത് പരമാവധി ആളുകളെയൊക്കെ അവർ കുറച്ചു. ഇങ്ങനെയൊക്കെയുള്ള പ്രയാസമുണ്ടായി. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ഉംറക്കൊക്കെ പോകുന്ന സമയം കഴിഞ്ഞുപോയി. ഇതെല്ലാണ്ട് മക്കത്ത് പോയി കരഞ്ഞു, മദീനത്ത് പോയും കരഞ്ഞു, പക്ഷേ വലം യദ്ഖുലിൽ ഈമാനു ഫീ ഖൽബിഹി, കൽബിന്റെ ഉള്ളിലേക്ക് ഈമാൻ കയറിയിട്ടില്ലെങ്കിൽ എന്തു കാര്യം? അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? അടിസ്ഥാന ഈമാൻ ഉണ്ടാകണം. ഈ അടിസ്ഥാന ഈമാൻ അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അതാണ് നമ്മുടെ ജീവിത വിജയത്തിന് നിദാനം. പിന്നെ അതിന് വെപ്രാളുണ്ടാവില്ല. ഇന്ന് ഞാൻ ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്ന കാര്യം ജീവിതത്തിൽ പുലർത്താൻ കഴിഞ്ഞാൽ, ജീവിതത്തിൽ പുലർത്താം, പുലർത്താനാവുന്ന കാര്യം തന്നെയാണ്. ഈമാൻ ഉണ്ടാവും, പേടിക്കണ്ട, ഇത് തമാശയല്ല. ഇത് ഞാൻ വളരെ അടിസ്ഥാനപരമായി പറയാണ്. അവർക്ക് ഇനി മുതൽ വെപ്രാളം ഉണ്ടാവുകയില്ല, ഒരു വെപ്രാളം ഉണ്ടാവില്ല. ഇന്ന് ഈ മജ്ലിസിൽ നിന്ന് വെപ്രാളം എടുത്തു കളഞ്ഞ് തിരിച്ചു പോകണം. വെപ്രാളം പോയാൽ തന്നെ നിസ്കരിക്കുന്ന യഥാർത്ഥ നിസ്കാരക്കാർക്ക് ഒരിക്കലും ഈ വെപ്രാളം ഉണ്ടാവുകയില്ല. എന്താണ് യഥാർത്ഥ നിസ്കാരം? അത് ഞാൻ അതിന്റെ അവസാന ഭാഗം ഞാൻ പറയും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തിരിയും. ഞാൻ ഈ പറയുന്നതുമായി ഒരു ഒരു നിലക്ക് കൽബിന്റെ വാതിൽ തുറന്ന് വെച്ച് നിങ്ങൾ കേട്ടാൽ, ഞാനത് പറഞ്ഞാൽ ഞാൻ എൻ്റെ നഫ്സിനെ തസ്കിയത്ത് ചെയ്യുന്നില്ല, ഞാൻ വലിയവനാണെന്ന് പറയുന്നില്ല, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് എപ്പോൾ പുലർത്താൻ എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് വെപ്രാളം ഉണ്ടാവില്ല. ഈമാന്റെ അടിത്തറ ഉണ്ടാവുകയും ചെയ്യും. വളരെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അതിന് തയ്യാറാകണം. ഇതിനെ കേൾക്കുന്നവരും അവർക്കൊരു കാര്യം ഉറപ്പിക്കാം, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ
ഏറ്റവും വലിയ ദാനമായ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നൽകും. പേടിക്കണ്ട, ഈമാന്റെ വാതിൽപ്പടിയിലെത്തും. പേടിക്കണ്ട, പേടിക്കണ്ട. ഭാവിയെ പറ്റിയുള്ള എന്താണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്നത്? മാദാ യകൂനു ഫിൽ മുസ്തഖ്ബൽ, ഇനി ഭാവിയിൽ എന്ത്? ജോലി പോയി, കച്ചവടം പൊളിഞ്ഞ്. കച്ചവടം പൊളിയുന്ന ആളുകളൊക്കെ ഇന്ന് ധാരാളമാണ്. കച്ചവടം പൊളിയുന്ന ആളുകൾ ഇനി കൂടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. എങ്ങനെയൊക്കെ ഉണ്ടാവും? എന്തുകൊണ്ട്? ലോകത്തെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം തല കീക്കാൻ തൂക്കായി നിൽക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ലോകം പെട്ടെന്നൊന്നും രക്ഷപ്പെടും എന്ന് ആരും വിചാരിക്കേണ്ട. 2020 കൊറോണയാണ് നമ്മെ ബാധിച്ചിട്ടുള്ളതെങ്കിൽ 2021 വളരെ സന്തോഷകരമായ കാലഘട്ടമാകും എന്ന് വിചാരിക്കേണ്ട. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. പക്ഷേ ഇത് ഞാൻ ഈ പറയുന്ന ഒറ്റമൂലി ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നാലും പ്രശ്നം വന്നില്ലെങ്കിലും എന്തൊക്കെ അട്ടിമറിഞ്ഞാലും മറിഞ്ഞില്ലെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുമെന്നല്ലാതെ, അതാത് കാര്യങ്ങളിൽ ആവശ്യമായ കാര്യം അപ്പോൾ ചെയ്യും എന്നല്ലാതെ ഒരു വെപ്രാളം അവനെ ബാധിക്കുകയില്ല. നാളെ ആലോചിച്ച് ഒരു സെക്കൻഡ് അവന്റെ ഉറക്കം നഷ്ടപ്പെടുകയും ഇല്ല. അതെന്താ കാര്യം? ഈ കാര്യം പറയാൻ പോകും. വളരെ സിമ്പിളായ ഒരു കാര്യം ഞാൻ പറയും പോകുന്നത്, വളരെ സിമ്പിളാണ് കാര്യം. ആർക്കും ചെയ്യാം, അത് ചെയ്യാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്റെ ദീന്? അതുകൊണ്ട് വളരെ ഹൃദയം തുറന്ന് കേൾക്കുക. ഇനി നിങ്ങളിൽ നിന്നൊരു വെപ്രാളം വർത്താനം ഞാൻ കേൾക്കാൻ പാടില്ല. ഇനി നിങ്ങൾ ഭാവിയെ പറ്റി ആശങ്കാകുലരാകാൻ പാടില്ല. എന്നാൽ ദൈനംദിന കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കൂടെയും ആത്മാർത്ഥതയോടെ കൂടെയും എന്തും വരട്ടെ എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കാനും പാടില്ല. അതേ സമയത്ത് നാളെയെ പറ്റി ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. എന്താണ് ഒറ്റമൂലി? ഇത്തഖിദ് ഖറാറൻ ബില്ലാഹി ബിർറിളാ ബിഖലാഇഹി. അല്ലാഹു എന്ത് വിധിച്ചാലും ഞാൻ സമ്പൂർണ്ണ തൃപ്തനാണ് എന്ന് നീ അല്ലാഹുമായി ഒരു കരാറുണ്ടാക്കുക. ഗുണത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക. അതേ സമയത്ത് നീ എന്ത് വിധിച്ചാലും ഞാൻ നിന്റെ ഖലാഇൽ തൃപ്തനാണ്, ഞാനത് നിന്നോട് കരാർ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. ഇതിനാണ് ഈമാൻ എന്ന് പറയുക. ഗുണത്തിന് തേടിക്കൊണ്ടേയിരിക്കുക. ഗുണത്തിന് തേടിയത് കൊണ്ട് ഗുണം വന്നോളമെന്നുണ്ടോ? ഗുണം തരണമെന്നുണ്ടോ? എന്നും ഗുണം തന്നാൽ അത് മതിയാവൂലേ നമ്മൾ നാശാവാൻ? ഗുണം തരുന്നത് പോലെ ഗുണമല്ലാത്തതും തരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധർമ്മവും രീതിയുമാണ്. എന്തുകൊണ്ട്? ആ ഗുണമല്ലാത്തതും അന്തിമമായി അടിമയുടെ ഗുണമായി മാറും. എന്നുമെന്നും ഗുണമായി ഗുണം മാത്രം തന്നാൽ അത് മതിയാകും ഈ അടിമയുടെ നാശത്തിന്. അപ്പോൾ ഉടമക്കാരനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് ഗുണം തരുന്നത് പോലെ സാന്ദർഭികമായി ഗുണമല്ലാത്തതും പ്രത്യക്ഷത്തിൽ ഗുണമല്ലാത്തതും തരണം. എന്നാൽ അതെല്ലാം അവസാനം അടിമക്ക് ഗുണമായി മാറും. മൊമക്കന്റെ മുന്നിലിരിക്കുന്നുണ്ട്, അദ്ദേഹം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കർഷകനാ. എന്താ പ്രധാനപ്പെട്ട കൃഷി? വാഴക്കൃഷി. വാഴക്കൃഷി ഇക്കൊല്ലം വല്ലാതെ ഒന്നും ഒടിഞ്ഞു പോയില്ല. ആദ്യകാലത്ത് ഒരു ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായി, പിന്നെ വല്ലാതെ ഒടിവൊന്നും വന്നില്ല. എന്നാലും ഒടിഞ്ഞു. എന്തുകൊണ്ട്? ഹോൾസെയിൽ മാർക്കറ്റിൽ 16-17 ഉറുപ്പിയക്കാണ് ഒരു കിലോ വാഴപ്പഴം. അപ്പോൾ അത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ആവറേജ് 6-7 ഉറുപ്പിയക്കാണ് അയാളെ കയ്യിൽ നിന്ന് പോവുക. ഒരു 30-35 ഉറുപ്പിയെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം മുതലാവൂല. അപ്പോൾ ആയിരക്കണക്കായ വാഴ ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും പ്രയാസം? പക്ഷേ ഒരു പ്രയാസം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ പുഞ്ചിരിയും സന്തോഷവും. ഞാൻ എന്നും ഞാൻ ചോദിക്കുമ്പോഴല്ലാതെ, ഞാൻ എങ്ങനെയുണ്ട് നമുക്ക് വാഴക്കൃഷി എന്ന് ചോദിക്കുമ്പോഴല്ലാതെ ഇന്നുവരെ അദ്ദേഹം ഒരു ശിക്കായത്തിനോട് അതിൻ്റെ പേരിൽ പറഞ്ഞിട്ടുമില്ല. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി കൊടുക്കട്ടെ. അതുകൊണ്ട് ഒറ്റമൂലി പറഞ്ഞു ഞാൻ ഇനി വിട്ടുപോകരുത്. എന്താണ്? ഇത്തഖിദ് ഖറാറം ബില്ലാഹി ബിർറിളാ ബിഖലാഇഹി. അല്ലാഹു എന്ത് വിധിച്ചാലും ഞാൻ, നീ എന്ത് വിധിച്ചാലും ഞാൻ പരിപൂർണ സംതൃപ്തനാണ് എന്ന വിഷയത്തിൽ അല്ലാഹുമായി ഒരു കരാർ ഉണ്ടാക്കുക. വജ്ജദ്ദിദുൽ ഖറാറ ഫീ കുല്ലി ഹാദിസിൻ. എല്ലാ പ്രതിസന്ധികളിലും ആ കരാറിനെ ഒന്ന് പുതുക്കുകയും ചെയ്യുക. വഫീ കുല്ലി സുബാഹിൻ വമസാഇൻ. എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും ഒന്നുകൂടി പുതുക്കുക. ആ പുതുക്കലാണ് റലീന. വെറുതെ തോള്ളോണ്ട് പറഞ്ഞു പോയാ പോരാ. റലീന ബില്ലാഹി റബ്ബൻ
വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദി റസൂല നബിയ. സ്വഹാബത്തിനെ ഇത് പഠിപ്പിച്ചിരുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ. റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല നബിയ. അങ്ങനെയാണ് പ്രധാനപ്പെട്ട റിവായത്ത്, മറ്റു കോലത്തിലും ചൊല്ല. റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. അങ്ങനെ ചൊല്ല. എല്ലാത്തിന്റെയും ഉദ്ദേശം ഒന്നാണ്. രാവിലെയും വൈകുന്നേരവും ഇത് ഹൃദയം കൊണ്ട് പറയിപ്പിച്ചിട്ട് നാവ് കൊണ്ട് വെളിവാക്കിയിരുന്നു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ എന്താ ഒറ്റ മൂലി? അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് വിധിച്ചാലും ഞാൻ സംതൃപ്തനാണ് എന്ന് ഒരു കരാർ. ആരോടാ കരാർ ചെയ്യുന്നത്? ആരോടാണ് ഈ കരാർ ചെയ്യുന്നത്? അത് ചിന്തിക്കേ. ആരോടാണ്? ഒരു സാധാരണക്കാരനോട് പോലും, നിന്റെ മകനോടോ മകളോടോ പോലും നീ കരാർ ചെയ്താലും ലംഘിക്കാൻ പാടില്ല. ഒരുമ്മയെ, ആ ഉമ്മ കുട്ടിക്ക്, കുട്ടി എന്തോ ഒരു കാര്യം ഒരു കുട്ടിയോട് ഒരു ഉമ്മ കൽപ്പിച്ചു. ആ കുട്ടി അത് ചെയ്താൽ ഞാൻ നിനക്ക് ഇന്നാലിന്നത് ചെയ്യാം, ചെയ്തു തരാം എന്ന് പറഞ്ഞു. ആ കുട്ടി അത് ചെയ്തപ്പോൾ പിന്നെ ഉമ്മയൊന്നും ചെയ്തില്ല. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി ആ സ്ത്രീയെ ഗുണദോഷിച്ചു, അങ്ങനെ ചെയ്യരുത്. ഒരു വാഗ്ദത്തം സ്വന്തം കുഞ്ഞുമോനോട് ചെയ്താൽ പോലും ആ വാഗ്ദത്തം പാലിക്കണം, ഇല്ലെങ്കിൽ അല്ലാഹു അവനെ മുനാഫിഖായി പരിഗണിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ആ ഉമ്മയെ ഉപദേശിച്ചതായി ഹദീസ് ഷരീഫിൽ ഒരു സംഭവത്തിൽ കാണാം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ സ്വന്തം കുഞ്ഞിനോട് പോലും ഒരു കരാറ് ചെയ്താൽ അത് ലംഘിക്കാൻ പാടില്ലെന്നിരിക്കവേ ഇവിടെ ആരോടാ കരാർ ചെയ്തത്? ആരോടാ കരാർ? ഏറെ വളർമ്മയുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് കരാറാണ്. എന്ത്? നീ എന്ത് വിധിച്ചാലും ആ വിധി നീ നടപ്പിലാക്കുന്നതിൽ ഞാൻ സമ്പൂർണ്ണ സംതൃപ്തനാണ്. അതിന്റെ അർത്ഥം പിന്നെ കരയാൻ പാടില്ല എന്നല്ല. ഇത് നീ ഏറ്റെടുത്തു, പിറ്റേന്ന് നിന്റെ ഉറ്റവടയപ്പെട്ട ഒരാൾ മരിച്ചു, അപ്പോൾ നീ കരയുന്നത് ഇതിനെതിരല്ല. സൈനബ് ബീവിയുടെ കുഞ്ഞുമോള് മരിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ വ അൻത തബ്കി യാ റസൂലല്ലാഹ്, അങ്ങ് കരയുകയാണോ നബിയേ? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അള്ളാഹുവിന്റെ ഖളാഇൽ സംതൃപ്തരാണ്, പക്ഷേ ഇത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്, ഇത് ഈ കുള്ളിയോടുള്ള വാത്സല്യം മാത്രമാണ്, അല്ലാതെ ഖളാഇൽ നമുക്ക് യാതൊരു ബേജാറുമില്ല. അതിന്റെ അർത്ഥം ഒരു വിഷമം വരില്ല എന്നല്ല, വിഷമം വരാം. പെട്ടെന്ന് നമ്മളവർ ഏർപ്പാടാണ് പൊളിഞ്ഞപ്പോൾ നമ്മളറിയാതെ രണ്ടുറ്റി കണ്ണുനീർ വീണു. ആ കണ്ണുനീര് ഒഴുകിയാണ് ആർക്ക് മുന്നിൽ? അള്ളാഹു. അതേ സമയത്ത് മനസ്സിനോട് നമ്മൾ അപ്പോഴും പറഞ്ഞു, അള്ളാഹുവിന്റെ വിധിയാണ്, ഒരു പ്രശ്നവും എനിക്കില്ല, എന്റെ റബ്ബ് ഇതിലൂടെ എന്നെ നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്റെ തന്നെ അബദ്ധമായിരിക്കും, ചിലപ്പോഴല്ല, 100% ഞാൻ അറിയാതെ പോയ അബദ്ധങ്ങൾ എന്നെ ശുദ്ധീകരിക്കാൻ ആവശ്യമായത്, അല്ലെങ്കിൽ ഭാവിയിൽ എനിക്കിത് പൊളിഞ്ഞാലേ ചില അനിവാര്യതകൾ ഉണ്ടാവുകയുള്ളൂ. ഒരു മനുഷ്യൻ മാന്യമായ ഒരു ചായക്കച്ചവടം നടത്തി പോവുകയായിരുന്നു. ചായക്കച്ചവടം, ചായക്കും വില കുറവ്, കടിക്കും വില കുറവ്, അങ്ങനെ ഒരു സ്ഥലത്ത് ചെറിയ ഒരു ചായക്കച്ചവടം ഇങ്ങനെ നടത്തി പോവുകയായിരുന്നു. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട്, ചായയും കടിയൊക്കെ വില കുറച്ച് വിൽക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉസ്താദിന്റെ കൽപ്പന കാരണം ഈ ചായയും കടിയൊക്കെ എല്ലാ കടയേക്കാളും 2 രൂപ കുറച്ചായിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് കച്ചവടമൊക്കെ നല്ല നിലക്കുണ്ട്, പക്ഷേ വലിയ ലാഭമൊന്നുമില്ല, കഴിഞ്ഞങ്ങനെ പോകുമെന്നേ ഉള്ളൂ അവറേജ്. അപ്പോൾ ഉസ്താദിനോട് തിരിച്ചൊരു സമ്മതം ചോദിക്കാൻ വേണ്ടി പോയി. എന്ത്? ഞാൻ ചായക്കും കടിക്കും കൂടെ ചെറിയ ഒരു വിലയും കൂടെ കൂട്ടിക്കോട്ടെ, സാധാരണ കടയിൽ വിൽക്കുന്ന രൂപത്തിലേക്ക് ആ ഒരു ചെറിയ പൈസയും കൂടെ കൂട്ടിയാലും അതിലും ആളുകൾക്ക് നഷ്ടമൊന്നുമില്ല, ആളുകൾ തരാൻ തയ്യാറാണ്, കാരണം അപ്പുറത്തെ പീടിയിലൊക്കെ വില കുറവാണ്. നമ്മൾ വില കുറച്ച് വിൽക്കുന്നതിൽ അവർക്ക് നമ്മളോട് ആക്ഷേപമുണ്ട്. ഇയാളെ കടയാകട്ടെ ഒരു ആശുപത്രിയുടെ മുന്നിലാണ്, അതുകൊണ്ട് കൂടി ആയിരിക്കാം ഉസ്താദ് എന്ത് പറഞ്ഞത്, കുഴങ്ങിയവരും കുടുങ്ങിയവരുമാണല്ലോ 90% സർക്കാർ ആശുപത്രിയുടെ മുന്നിൽ ഉണ്ടാവുക, കുഴങ്ങാത്തവരൊക്കെ വലിയ വലിയ ആശുപത്രിയിൽ പോവുമല്ലോ. ഒരു സാധാരണക്കാരുടെ ഒരു സർക്കാർ ആശുപത്രിയുടെ മുന്നിൽ ചായക്കച്ചവടം നടത്തുന്ന ഒരാളോട് വില കുറച്ച് വിൽക്കാൻ വേണ്ടി പറഞ്ഞു, അയാൾ വില കുറച്ച് വിൽക്കും, നഷ്ടമൊന്നുമില്ല, പക്ഷേ അവറേജ് അങ്ങനെ ഒത്തുപോവാ അത്രയേ ഉള്ളൂ. ഒരു ദിവസം അയാള് ഉസ്താദിനോട് പോയിട്ട്, ഉസ്താദെ ഞാനിത്
അപ്പോ ഒന്ന് വില കൂട്ടിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നതാണ്. ചോദിച്ചിട്ടില്ല. അതിന് മുസ്ത് അസ്രാറുകൾ അറിയുന്ന ഒരു മഹാനാണ് ഈ ഉസ്താദ്. അദ്ദേഹം പറഞ്ഞു, ചായക്കച്ചവടം തൽക്കാലം നിർത്തിക്കളാം, ഇനി ഒന്നും പറയാനില്ലല്ലോ. അല്ല ആയിക്കോട്ടെ ഉസ്താദ്, നിർത്തി. എന്തുകൊണ്ട്? വളരെ സ്വാലിഹായ മുത്തഖിയായ ആരിഫായ മഹാനായ വളരെ നല്ല മനുഷ്യനാണ്. കെട്ടും മട്ടിലുമല്ല, ഉള്ളിന്റെ ഉള്ളിൽ കൊല്ലങ്ങളായി ആൾക്കറിയാം. അത്രയും മഹാനായ വളരെ സ്വാലിഹായ മുത്തഖിയായ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന വളരെ നല്ലൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ. അപ്പോൾ ആ പറയുന്നതിൽ എന്തോ രഹസ്യമില്ലാതെ പറയില്ല എന്ന് മനസ്സിലാക്കി അയാൾ പീടിക കൂട്ടി. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഭാര്യ ആക്ഷേപിക്കാൻ തുടങ്ങി, നിനക്ക് എന്തിന്റെ കേടാ, ആരോ പറഞ്ഞതിന് പീടിക കൂട്ടെ, കുട്ടികളെ എങ്ങനെ ജീവിക്കും? അപ്പോൾ പറഞ്ഞു, എന്റെ ഉസ്താദ് അള്ളാഹിനെ പറ്റി എന്നെ പഠിപ്പിച്ച എന്റെ ഉസ്താദ് വെറുതെ പറയൂല. എന്റെ ഉസ്താദ് അള്ളാഹുവിനെ പറ്റി എന്നെ പഠിപ്പിച്ചെന്ന ഉസ്താദ് എന്നോടത് വെറുതെ പറയൂല. അതുകൊണ്ട് അതിന്റെ പിന്നിൽ രഹസ്യമുണ്ടായിരിക്കും, നീ മിണ്ടാതിരിക്ക. ഒരാഴ്ച കഴിഞ്ഞില്ല, വലിയ ജനത്തിരക്കുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് ആ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഓണറും കച്ചവടക്കാരനും ഇയാളെ വിളിച്ച്, ഒരു ചായ കച്ചവടത്തിന് ഇവിടെ ഓഫറുണ്ട്, ഫുൾ ടൈം ചായ പാർന്ന് നാലാളെ നിർത്തി ചായയും കടിയും കൊടുത്താലും ഈ കുഴങ്ങും, തൽക്കാലം ഇവിടെ ഉള്ള ആൾ ഇല്ലാതായിട്ടുണ്ട്, ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നില്ല, ഈ ഒരു സത്യസന്ധനായതുകൊണ്ട് ആ വിഷയത്തിലേക്ക് എന്നെ വിളിക്കുകയാണ്, എല്ലാം എൻ്റെ ഉത്തരവാദിത്തത്തിലാണ്, വളരെ കുറഞ്ഞ വാടക കൊടുത്താൽ മതി, വലിയ പൈസ നിനക്ക് കിട്ടും. അൽഹംദുലില്ലാ, ഏഴാം ദിവസം കഴിഞ്ഞു, പുതിയ കച്ചവടം തുടങ്ങി. ഇന്നാൾക്ക് നിന്ന് തിരിയാൻ നേരല്ല, കച്ചവടപ്പെടുന്നുണ്ട്, മരിച്ചിട്ടില്ല. ഇതെന്തിനാ ഞാൻ അവിടെ പറയാൻ കാരണം? ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇത് ഞാൻ പറയുന്നത്, ചില കാര്യങ്ങൾ നമുക്ക് തൽക്കാലം മുടങ്ങിപ്പോകുന്നത് അതിനേക്കാൾ വലിയ ഗുണത്തിലേക്ക് നമ്മുടെ വാതിൽ തുറക്കാൻ വേണ്ടിയായിരിക്കും. അതേസമയത്ത് ഒരു കച്ചവടം മുടങ്ങിയാൽ ഒരു വേദന വരും, പക്ഷെ ആ വേദനയിൽ ബേജാറാവണ്ട, അത് അള്ളാഹുവിന്റെ ഖളാഇനെ തൃപ്തിപ്പെടുന്നതിന് എതിരാവുകയില്ല. അതൊക്കെ ഒരു സെക്കൻഡ്, രണ്ട് സെക്കൻഡ്, പത്ത് സെക്കൻഡിലുള്ള ഒരു വേദന മാത്രമാണ്. അതിനപ്പുറം നമ്മൾ സന്തോഷിച്ച് നടക്കും. എന്റെ റസാഖ് ആരാണ്? അള്ളാഹുവാണ്. സത്യത്തിൽ എന്തിനാ കൊറോണ വന്നത്? എന്തിനാ കൊറോണ വന്നത്? കൊറോണ ഖളാഇനെ കുടിച്ച് പഠിപ്പിക്കാനും റസാഖ് ഞാൻ തന്നെ എന്ന് പഠിപ്പിക്കാനുമാണ് സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അവസരം നമുക്ക് നൽകിയത്. എത്ര ആൾ പഠിച്ച്? കഴിഞ്ഞ മാർച്ച് 23-ാം തീയതിയോടുകൂടെ ഏകദേശം ആളുകളുടെ എല്ലാം പണി മുടങ്ങി, എല്ലാവരുടെയും വലിയൊരു ശതമാനം ആളുകളെ പണി മുടങ്ങി. ഉസ്താദ്മാരായ ഉസ്താദ്മാരിൽ 80% ഉസ്താദ്മാരെയും ബഹുമാനികളായ മഹല്ലിന്റെ തമ്പുരാക്കന്മാര് പിരിച്ചുവിട്ട്. മൗലവി പിന്നെ എങ്ങനെ ജീവിക്കുന്നു എന്നവർ ചിന്തിക്കൂല. വലിയ വലിയ ഖത്തീബന്മാരോടും മുദരിസന്മാരോടും വന്നിട്ട് കമ്മറ്റിക്കാര് പറഞ്ഞു. ഒരു ഖത്തീബ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ എന്നോട് പറഞ്ഞ്, എന്ത് പറഞ്ഞ്? തൽക്കാലം ജുമാ നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ വരണ്ട. ജമാഅത്ത് നിർത്തിയിട്ടുണ്ട്, അതിനും വരണ്ട. സാധാരണയായി വല്ല ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വല്ലതും വല്ല പീഡിയക്കടം തീർക്കാൻ വേണ്ടിയിട്ട് ധനാഢ്യന്മാരായ ആളുകൾ കൊടുക്കുന്ന മാസം റമളാനാണ്. ആ റമളാനും ഇല്ല, പൂട്ടിയിട്ടില്ല, എല്ലാം പള്ളിക്ക് വലിയ താവിട്ട് പൂട്ടിയിട്ടുണ്ട്. ഏകദേശം ഉസ്താദന്മാരോടും ബന്ധപ്പെട്ടവരോടും കച്ചവടം പൊളിഞ്ഞവരോടും മുഴുവനും അതാത് രാത്രികളിൽ, കഴിഞ്ഞ മാർച്ച് 23-ാം തീയതി രാത്രി ഭാര്യമാർ ചോദിച്ചിട്ടുണ്ടാവും, ഇനിയിപ്പോ എങ്ങനെ കഴിഞ്ഞൂടാ, ഈമാൻ കുറവായാൽ? നമ്മളെ പോലത്തെ ആളുകൾ പറയും, എനിക്കറിയില്ല, ഈമാനുള്ളവൻ എന്തു പറയും, ഇത് ബേജാറാവണ്ട, ഇത് പാത്രമൊക്കെ കഴുകി വെക്കുക, രാവിലെ അടുപ്പത്തിടാ, നേരത്തെ അരി ഉണ്ടാവും, അയ്യ പേടിക്കണ്ട, തിന്നതിനേക്കാൾ ആരോഗ്യം തിന്നാതിരിക്കലാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ ശാസ്ത്രം. സുമു തസ്യഹു എന്ന ഹദീസൊക്കെ എല്ലാവരും പുറത്തെടുത്തു കഴിഞ്ഞു. നിങ്ങൾ തീറ്റ നിർത്തുവീൻ, ആരോഗ്യം കൂട്ടുവീൻ എന്ന് മുഹമ്മദ് മുസ്തഫ. ഡോക്ടർമാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, സുമു തസ്യഹു എന്ന ഹദീസിലെ മൗലിയരെ, തിന്നാതിരിക്കുവീൻ, ആരോഗ്യം കൂട്ടുവീൻ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പോ ഒരു ദിവസം അടുപ്പത്തിടാൻ കിട്ടിയിട്ടില്ലെങ്കിലോ അള്ളാഹുവിന്റെ അന്ന് അതായിരിക്കും മസ്ലഹത്ത്. എന്തുകൊണ്ട്? ആവശ്യമില്ലാത്ത ഈ ഡാൽഡകളൊക്കെ കേഴിച്ചത് ഒന്നാണ്, കത്തിച്ചു പോണ നല്ലതാണല്ലോ, കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് കത്തിച്ചു പോകുന്ന നല്ലതാണ്, ഒന്ന് ഒരുങ്ങിക്കിട്ടും തടി. അപ്പോൾ ഒരു ദിവസം തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അന്നത്തെ മസ്ലഹത്ത് അതായിരിക്കും. ഒരു പ്രശ്നമില്ല, ഒരു പേടിയും പേടിക്കണ്ട, അതിനർത്ഥം പണിയെടുക്കണ്ട എന്നല്ല, അതിനർത്ഥം മുസ്ലിംമാര് പൂളവെക്കാൻ പാടില്ല എന്നല്ല. മുസ്ലിംക്ക് നെല്ലുണ്ടാക്കാം, നെല്ലുണ്ടാക്കുന്ന മൗലിയരും പൂളുണ്ടാക്കുന്ന മൗലിയരും തന്നെയാണ് നല്ല മൗലിയര്. എന്തുകൊണ്ട്? ഇത് ഈ ഹദീസ് നിസ്കരിക്കണം, നോമ്പ് വെക്കണമെന്ന് പഠിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ തന്നെ ഇതെല്ലാം കൃഷി ചെയ്തുണ്ടാക്കണമെന്ന് പഠിപ്പിക്കുകയും
കൃഷി ചെയ്ത് സുന്നത്തായി കാണിക്കുകയും സിദ്ദീഖുൽ അക്ബറും ഉമർ ബിൻ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും അലിയുനിൽ മുർത്തളയും റളിയല്ലാഹു അൻഹും അവരെല്ലാം ഈ അമൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ കാര്യം മനസ്സിലാക്കുക, ഒരു കരാറുണ്ടാക്കുക ആരുമായി? ഈ ലോക്ക്ഡൗൺ എന്നാൽ ഒരു വല്ലാത്ത നേട്ടമുള്ള കാലമാണ്. ഈ കാലം ഒരാൾക്ക് ഈമാൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി എന്നുണ്ട് ഈമാൻ ഉണ്ടാവും? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആരും മുടങ്ങിയിട്ടില്ല എന്നല്ല എനിക്ക് തോന്നുക, എന്റെ മനസ്സുകൊണ്ട് തോന്നുകയാണ്. നമ്മളെ നാട്ടിലെ വലിയൊരു ശതമാനം ആളുകൾ ഭാര്യയുടെ ചൊറുക്ക് ശരിക്ക് കണ്ടത് ലോക്ക്ഡൗൺ കാലത്താണ്. എന്തുകൊണ്ട്? രാത്രി വളരെ നേരം വീടിയെ പൂട്ടി വരും, നേരം വെളുക്കുന്നതിന് മുമ്പ് പോവും, ഭാര്യയെ കണ്ടാൽ തന്നെ കാണാനില്ല, കാണാൻ കഴിയൂല. മയിരുട്ടിൽ ഒരു കോലത്തിൽ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. കുട്ടികളെ ചൊറുക്ക് തീരെ കണ്ടിട്ടില്ല, അവരെ വാത്സല്യം വന്നിട്ടില്ല, അവരെ മുഖത്തിന്റെ സൈഡിൽ വന്ന പാലുണ്ണി കണ്ടിട്ടില്ല, മകളെ കിട്ടിക്കാനായി. എന്നാലോ എവിടെയും മുടങ്ങിയില്ല. പടച്ചതമ്പുരാണ് വിശ്വസിക്കാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? എന്താ വിശ്വാസം? അജബല്ലി അംരിൽ മുഅ്മിനി, അജബല്ലി അംരിൽ ബശരി എന്നല്ല, അജബല്ലി അംരിൽ മുസ്ലിമീ എന്നല്ല, അജബല്ലി അംരിൽ മുഅ്മിനി. മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്നൽ അംറ കുല്ലഹു ലഹു, ഏത് കാര്യവും അവൻ ഗുണകരമാക്കാൻ പ്രാപ്തനാണ്. ഏത് കാര്യം ഗുണകരമായി മാറ്റാൻ അവൻ പ്രാപ്തനാണ്? ആര്? മുഅ്മിൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. വളരെ ചിന്തിക്കേ, ഈ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ ബാക്കി അടുത്ത ആഴ്ച പറയും. തൽക്കാലം ഇവിടെ വെക്കാണ്, ഇത് തീർന്നിട്ടില്ല, ഇതിന്റെ ബാക്കി. ഇപ്പോൾ ഞാൻ ആ ഒറ്റ മൂലി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ രസം അടുത്ത ആഴ്ച വീണ്ടും പറയും, ആയത്തും പറയും. നിങ്ങൾ പേടിക്കണ്ട. ഹബീബായ നബി പറഞ്ഞാ അജബല്ലി അംരിൽ ബശരി എന്നല്ല, പിന്നെ അജബല്ലി അംരിൽ മുഅ്മിനി, ഫഇന്നൽ അംറ കുല്ലഹു ലഹു, ഏത് കാര്യം ഗുണകരമാക്കി മാറ്റാൻ അവൻ പ്രാപ്തനാണ്. ഇദാ മസ്സതുഹു ളറാഉ സബറ ഫഹുവ ഖൈറുൽ ലഹു വഇദാ മസ്സതുഹു സറാഉ ശകറ ഫഹുവ ഖൈറുൽ ലഹു. ആപത്ത് വന്നാൽ അവൻ ക്ഷമിച്ച് അല്ലാഹുവിൽ ഒടുങ്ങും, അതവന് ഖൈറാണ്. നേട്ടം വന്നാൽ നന്ദി ചെയ്ത് അല്ലാഹുവോട് നന്ദി പ്രകടിപ്പിക്കും, അതും അവന് നേട്ടമാണ്. എന്ത് പ്രശ്നം? പ്രശ്നം എന്നുള്ള വാക്ക് നമ്മളെ നീക്കണ്ടി ഒന്ന് വെട്ടിക്കളാ, ആദ്യം നമുക്ക് വേണ്ട. നമുക്ക് പ്രശ്നം ഇല്ല. ഇതല്ലേ സുബഹിക്ക് നമ്മളെ കൊണ്ട് പഠിപ്പിച്ചത്? ഇന്നക തഖ്ലീ, എന്ത് വിരിച്ചാലും വിരിച്ചോ, എനിക്ക് സന്തോഷാണ്. നിന്റെ മേൽ അങ്ങോട്ട് വിധിയില്ല, നിന്നിൽ നിന്ന് ഇങ്ങോട്ട് വിധിയുണ്ട്. നിന്നിലേക്ക് അങ്ങോട്ട് വിധിയില്ല, നിന്നിൽ നിന്ന് ഇങ്ങോട്ടാണ് വിധി. ഫലക്കൽ ഹംദു അലാമാ, നിസ്കാര ടൈം ഉണ്ടായതുകൊണ്ട് മാത്രം മുഅ്മിനാ കഴിയൂല. കള്ള കച്ചവടം ചെയ്യുന്നവർക്കും കരിഞ്ചണ്ടക്കാർക്കും വരെ നിസ്കാര ടൈം ഉണ്ടാവും. റബ്ബിനെ വിശ്വസിക്ക്. ഇരുകാലിയായ അവസരവാദിയുടെ പിന്നാലെ പായല്ലേ പടച്ചോനെ വിശ്വസിക്കടാ. ഇരുകാലികളെ വൽപ്പത്തരം പറയാ, റബ്ബിനെ പറ്റി ഒരു അക്ഷരല്ല. ഈ ഇരുകാലികളെ പറ്റി പറയാ, അള്ളാഹുവിനെ പറ്റി പറ, അള്ളാഹുവിന്റെ തിരുദൂതരെ വിശ്വസിക്ക്. മുത്തു മുഹമ്മദ് മുസ്തഫ ആ ഹബീബിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട സ്വഹാബത്തിനെ പറ്റി പറ. മഹാന്മാരായ ആരിഫീങ്ങളെ പറ്റി പറ. ഇരുകാലികളെ വർത്താനല്ല പറയേണ്ടത്, കേവലം ഇരുകാലികൾ. ആരിഫീങ്ങൾക്ക് നാല് കാലുണ്ടോ? ആരിഫീങ്ങൾക്ക് കാലുണ്ടായാലും കാലില്ലെങ്കിലും അവർ അല്ലാഹുവിന്റെ ഹളറത്തിലാണ്. അവർ മുസ്തഫ നബിന്റെ ഫോട്ടോ സ്റ്റാറ്റാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാര്യം? അല്ലാഹു റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. അല്ലാഹു തൗഫീഖ് തരട്ടെ, മനസ്സ് തുറക്ക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ അല്ലാഹുവിനാണ് പണിയുള്ളത്, നിന്റെ പണി അല്ലാഹുവിൽ ഒതുങ്ങലാണ്. മനസ്സിലായില്ല? പണി ആർക്കാണ്? വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. പണി ആർക്കാ? അല്ലാഹുവിനാണ്. നിന്റെയും എന്റെയും പണി എന്താ? ഒതുങ്ങ. ആരിൽ ഒതുങ്ങുക? അല്ലാഹുവിൽ ഒതുങ്ങുക. അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വരൂ, അല്ലെങ്കിൽ വിഷയം തന്നെയാണ് ഈ പറഞ്ഞത്, അതിന്റെ മദാറിലേക്ക് തിരിച്ചു വാ. എന്താണ് ഒറ്റമൂലി? ഇന്ന് മുതൽ വെപ്രാളമില്ല. ഭാവിയിൽ എന്താണ് ഉണ്ടാവുക? ബേജാറില്ല. മക്കൾ നോക്കിയിട്ടില്ലെങ്കിലോ? ബേജാറില്ല. ഭാര്യ പണങ്ങിപ്പോയാലോ? ബേജാറില്ല. അളിയന്മാര് സ്വത്ത് പിടിച്ചടക്കിയാലോ? ബേജാറില്ല. ഏട്ടന്മാര് സ്വത്ത് കയ്യിലാക്കിയാലോ? ബേജാറില്ല.
അറബി നമ്മളെ ഒന്നും ചോദിക്കാതെ പിച്ചുവിട്ടാലോ, ബേജാറില്ല കടപുട്ടിയാലോ, പറ ബേജാറില്ല, ഇൻകം ടാക്സ് ആകെ കൊണ്ടുപോയാലോ, ബേജാറില്ല, ഒന്നുമില്ല. എന്തുകൊണ്ട്? ഇത്തഹദ് ഖറാറം ബില്ലാ, ഇത്തഹദ് ഖറാറം ബില്ലാ ബിറിളാ ബിഖലാഇഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വിധിച്ചാലും ഞാൻ സംതൃപ്തനാണ് എന്ന നിലയിൽ നീ ഒരു കരാർ ഉണ്ടാക്കുക. ആരുമായി? എന്നിട്ട് ഫജ്ജത്തിൽ ഖറാഅ ഫീ കുല്ലി സുബ്ഹ വ മസാ, എല്ലാ രാവിലെയും വൈകുന്നേരവും ആ കരാറൊന്ന് റളീന ബില്ലാഹി റബ്ബൻ പറഞ്ഞാ പോരാ, റളീന ബില്ലാഹി റബ്ബൻ പറഞ്ഞാ പോരാ. നീ എന്ത് വിധിച്ചാലും എനിക്ക് തൃപ്തിയാണ്, ഒരു വിഷയമില്ല. പക്ഷേ നീ എനിക്ക് ഖൈർ വിധിക്കണമേ. അതേ സമയത്ത് ഞാൻ ഖൈർ വിധിക്കണമേ എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് ഖൈർ വിധിക്കൽ നിനക്ക് ഉത്തരവാദിത്തമില്ല. നീ എന്ത് വിധിച്ചാലും എനിക്ക് സന്തോഷാണ്. ഒരു പ്രയാസമുണ്ടായി, ഉടനെ കരാർ വീണ്ടും പുതുക്കുക. അല്ലാഹ് ഞാൻ കരാറ് പുതുക്കിയിരിക്കുന്നു. അല്ലാഹ് രോഗം വന്നു, അല്ലാഹ് ക്യാൻസർ ഉണ്ടായി, അല്ലാഹ് ഞാൻ ഉറപ്പിച്ചേ നിന്റെ കളാ എനിക്ക് ഭാഗ്യം അവസാനം ഭാഗ്യമാകും. സാന്ദർഭികമായ പ്രയാസങ്ങൾ അവസാനം ഭാഗ്യമായി മാറും. ഉദാഹരണം പറയാ, നമ്മളെ കൈ പൊട്ടി വെച്ച് കെട്ടുന്ന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, അയാളെ തയ്യാ കാൽഭാഗം എല്ല് പൊട്ടിയാൽ ബാക്കിയുള്ള കാൽഭാഗവും അയാൾ പൊട്ടിച്ച്, അപ്പൊ അയാളുടെ നമുക്ക് ദേഷ്യം തോന്നി. പിന്നെ അയാൾ നമ്മളെ ഇറച്ചി എല്ലിൽ നിന്ന് പറിച്ചെടുക്കും പോലത്തെ വേദനയിൽ ഉഴിഞ്ഞു കെട്ടി വേദനയിലെ, ഇടക്കിടക്ക് നമ്മൾ ചവിട്ടും. ആരെ? ഈ ഡോക്ടറെ. ഈ സാധു ആ ചവിട്ട് കൊണ്ടുകൊണ്ട് കെട്ടും. കാരണം ഇവന്റെ മുൻഗാമികളൊക്കെ ചവിട്ടിയിട്ട് ഇയാളെ വയറ്റത്ത് അടയാളുണ്ടായിട്ടുണ്ട്. ഈ ചവിട്ടിന് ഒരുങ്ങിയിട്ടാണ് ഇയാൾ കെട്ടുന്ന ഡോക്ടറായി മാറിയത്. ഒക്കെ കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞ് ബക്കറ്റ് പൊന്തിച്ച്, ഇതാ വലിയ ബക്കറ്റ് പൊന്തിച്ച് കാണിച്ചു കൊടുത്ത്, നാലു മാസം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല വിട്ട് പൊയ്ക്കോ, എല്ലാം കഴിഞ്ഞാണ് പോവുകയാണ് ഇയാള്. ആ സമയത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പോകാൻ കഴിയില്ല. ഇയാൾ ഡോക്ടറെ നോക്കി കരയും, ഡോക്ടറെ എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ ഏട്ടനും ഒക്കെ പറഞ്ഞ് ഞങ്ങളെ വയറ്റത്ത് ചവിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ ചിരിച്ചോണ്ട് പറയും, അത് സാരല്ലടാ, ഞാനിങ്ങനെ ഇടക്കിടക്ക് ചവിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കെട്ടലിനൊരു സുഖം കിട്ടൂല. പലരും എന്നെ ചവിട്ടിയിട്ടുണ്ട്. എന്തേ അന്ന് ബാക്കിയുള്ളതും മുറിച്ചപ്പോഴും വേദനിപ്പിച്ചു ഉഴിഞ്ഞപ്പോഴും ഇതെനിക്ക് ഉപദ്രവമാണെന്നാണ് അയാൾ മനസ്സിലാക്കിയത്. നാലു മാസം കഴിഞ്ഞപ്പോഴാണ് അവസാനം ഇതെനിക്ക് ഉപകാരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതന്നെ അള്ളാഹുന്റെ ഖലാ, ഇതന്നെ ഞക്കളായി നമ്മളെ പീഡിയ പൂട്ടിയത് നമ്മളെ നേട്ടത്തിനാണ്, നമ്മളെ കൃഷി നാശമായത് നമ്മളെ നേട്ടത്തിനാണ്, ഭാവിയിൽ അത് നേട്ടമാകും. എന്തായാലും ഇത്തഹദ് ഖറാറം ബില്ലാ, അല്ലാഹുമായി കരാറുണ്ടാക്കുക. എന്ത്? ബിറിളാ ബിഖലാഇഹി, അല്ലാഹു എന്ത് വിധിച്ചാലും ഞാൻ സംതൃപ്തനാണ് എന്നൊരു കരാർ. അത് രാവിലെയും വൈകുന്നേരം പുതുക്കിയാൽ പിന്നെ ജീവിതത്തിൽ എന്തില്ല? വെപ്രാളമില്ല, ആശങ്കയില്ല, ഒക്കെ ഒഴിവാക്കി. വൈകുന്നേരം എല്ലാ രാത്രിയിലും മൂക്കറ്റം കുടിച്ചു വരുന്ന ഭർത്താക്കന്മാരെ ആ മൂക്കിന്റെ വൃത്തികെട്ട വാസനയും അനുഭവിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ അവർക്ക് വിധേയായി കൊടുക്കാനുള്ള കാരണം എന്താ? ഈമാനില്ല. എന്തുകൊണ്ട്? ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തില്ല. കള്ള് കുടിച്ചു വരുന്ന തമ്മാടിക്ക് വഴിപ്പെട്ട് കൊടുക്കേണ്ട ബാധ്യത ആർക്കില്ല? ഭാര്യക്കില്ല. പിന്നെന്റെ വഴിപ്പെട്ട് കൊടുത്തു, അത് അള്ളാഹു ബാധ്യരാക്കിയതല്ല. ഇന്റെ കുട്ടിയാളെ ഇനി ആരും പോറ്റും? ഈമാനില്ല. ഇയാളെ എനിക്ക് തന്നവൻ ആര്? അള്ളാഹു. എന്നെ ഞാനാക്കിയതാര്? അള്ളാഹു. എന്നെ പെണ്ണാക്കിയതാര്? അള്ളാഹു. എനിക്ക് ആണുങ്ങളെ പോലെ പണിയെടുക്കാൻ പറ്റാത്ത കോലത്തിൽ എന്നെ പടച്ചതാര്? അല്ലാ. എന്നിട്ടും എനിക്കിവിടെ വായ കീറിയതാര്? അല്ലാ. ധാന്യത്തെ പടച്ചതാര്? അല്ലാ. കൈ കവായിലേക്ക് എത്താൻ അവസരം ഒരുക്കുന്നതും ആര്? അല്ലാ. നിങ്ങളൊരു മൂമിനായ മനുഷ്യനാണെങ്കിൽ ഞങ്ങൾക്ക് ഭാര്യയായി ഭയപ്പെടാ, നീ പണിയൊക്കെ പറയാൻ. എന്താ ഈ പെണ്ണിന് കഴിയാത്തത്? ആരെ വിശ്വാസമല്ല, അള്ളാഹിനെ വിശ്വാസമല്ല. ഗൾഫിൽ നിന്ന് വന്നതിന്റെ മൂന്നാം ദിവസം അല്ലെങ്കിൽ രണ്ടാം ദിവസം മക്കളും ഒന്റെ അങ്ങായിമാരും കൂട്ടിയിട്ട് അപ്പുറത്തിരുന്ന് കള്ളു കുടിക്കണ വിവരം ആർക്കറിയും? ബാപ്പാക്കറിയും, ഉമ്മാക്കറിയും. ഒരു വാക്കെതിരി പറയൂല. നാട്ടുകാരോ മോലിയരോ പറഞ്ഞാൽ തന്നെ മോലിയർക്കെതിരാവും, നാട്ടുകാർക്കെതിരാവും. എന്തുകൊണ്ട്? കുറച്ചൊക്കെ കുടിച്ചോട്ടെ, ഇന്നത്തെ കുട്ടികളല്ലേ. കാരണം ഒരുണ്ടായതുണ്ടല്ലേ, നമ്മളെ പേരെ രണ്ടാമത്തെ അട്ടിയും കൂടി ഉണ്ടാക്കി പോലല്ലേ, എന്റെ മാളൂനെ കെട്ടിച്ച് പോലല്ലേ, എന്നെ അച്ഛനുണ്ടായത്. അപ്പൊ കുറച്ചൊക്കെ എന്റെ കുട്ടികൾ കുടിച്ചോട്ടെ,
വിശ്വാസം ആരില്ല? ആമനബില്ലാ, ആമനബില്ലാ എന്നല്ല ഇനി പറയാ, ആമനബി കുഞ്ഞുമാമത്, ആമനബില്ലാ അല്ല, പിന്നെ ആമനബി കുഞ്ഞുമാമത്, കുഞ്ഞേമില്ല വിശ്വസിച്ച് ആരിലല്ല, അല്ലാഹുവിലല്ല, അല്ലാഹുവിലേക്ക് മടങ്ങുക. ഒരു പേടി മെടുക്കണ്ട, എല്ലാം കൂടി അട്ടിമറിഞ്ഞ് പറഞ്ഞോട്ടെ. എത്ര മറിഞ്ഞാലും, എത്ര മറിഞ്ഞാലും, എങ്ങനെ മറിഞ്ഞാലും നമ്മൾ അല്ലാഹുവിലെത്തും. അവനെ സന്തോഷമായി കെട്ടുമുട്ടുകയല്ലാത്ത ഒരു താല്പര്യവും അബദിനില്ല. അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കാര്യമായി വിഷയം മനസ്സിലാക്കുക. ഇനി മേലാൽ വെപ്രാളും ആശങ്കയും ഉണ്ടാകരുത്. ഹൃദയത്തിൽ നിന്ന് ആശങ്കകളെ എടുത്തുകളയുക. അല്ലാഹുവിലേക്ക് മടങ്ങുക. ഈ കരാറുണ്ടാക്കിയവർക്ക് മാത്രമുള്ള ക്ലാസ്സാണിത്. എല്ലാ ഗുണകരമായ കാര്യങ്ങളിലും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പക്ഷേ വിധിച്ചതിലെല്ലാം സന്തോഷത്തോടെ തൃപ്തിപ്പെടണം. അല്ലാഹു നമുക്ക് തോഫിയക്ക് തരട്ടെ. അല്ലാഹു പഠിച്ചാണ് ഞങ്ങൾ ഓതിയ ഫാത്തിഹാസ്. കൊറോണ കാലത്ത് മരിച്ചുപോയ ഉലമാക്കൾ, ഉമറാക്കൾ, സാദാത്തുക്കൾ തുടങ്ങിയ അനവധി അനവിസാധാരണക്കാർ തുടങ്ങിയ അനവധി ആളുകൾ മരിച്ചിട്ടുണ്ട് കൊറോണ കാലത്ത്. ലോകത്തിൻ്റെ നാനാഭാഗത്തും അവരുടെയൊക്കെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇറബ്ബേ. ദാറു ഖുർആനിലേക്ക് വരുന്ന ആളുകൾ അവിടെ നിന്ന് നോക്കാതെ പോകരുത്. നമ്മളതിൻ്റെ ഒന്നാം ബിൽഡിങ് പണി രണ്ടാം നിലയിലേക്ക് കയറുകയാണ്. ഇവിടെ 1200 കുട്ടികളാണ് ഈ വർഷം. അതിൽ 100 കുട്ടികൾക്കുള്ള സൗകര്യത്തിനാണ് ഇതുവരെ കൊണ്ടുനടന്നത്. ഇനിയിപ്പോൾ അത് ഒരു നിലക്ക് കഴിയില്ല. അതുകൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കൽ നിർബന്ധമായി. അതുകൊണ്ടാണ് കൊറോണ കാലത്ത് പൈസ ഇല്ല. ഈ കൊല്ലത്തെ റബീഉൽ റമദാൻ പരിപാടിയിൽ കുറച്ചാളുകൾ നമ്മളെ വാഗ്ദത്തം ചെയ്തേറ്റു, കുറച്ചാളുകൾ തന്നു. നല്ല ചെറിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടൊന്നും അതൊന്നും ആവില്ല. അതിനുശേഷം ഞാൻ ഉദാരമതികളായ ചില ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പികൾ കടം വാങ്ങി. 10 ലക്ഷം അങ്ങനെ തന്നെ കടം തന്ന ആളുകൾ, ഗൾഫിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ കടം തന്നു. വെറും ചില ആളുകളൊക്കെ സഹായിക്കുന്നുണ്ട്, കടം തന്നവരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയാണത്. രണ്ടാം നിലയും കൂടി ആയാൽ തൽക്കാലം ഒരു 3 നിലയെങ്കിലും ഉണ്ടാക്കിയാലേ നമ്മൾ പണി അത്യാവശ്യത്തിന് കാര്യത്തിനാവുള്ളൂ. പെട്ടെന്ന് 2 നിലയെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന കാര്യം ദാനം ചെയ്യണം. നിങ്ങളിപ്പോൾ ചെയ്യണം എന്നല്ല, നിങ്ങൾ ആലോചിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഞാമത്തുള്ള ആളുകളുണ്ട്. ഇതിനൊരു കമ്മിറ്റി ഇല്ല. ഇതിന് ഇതന്നെ അത് ഇത് ഈ നിലയ്ക്ക് ഇതൊക്കെ നടന്നു പോകുന്നത് ഈ ഇതുകൊണ്ടാണ്. നിങ്ങളീ കണ്ടതിൻ്റെ അപ്പുറം ഒന്നും ഇല്ല. ഞാൻ നിങ്ങളോട് പറയല്ല, നല്ല ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ ഖജനാവിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ ഭംഗിയായി നടക്കും. അതിൽ നിങ്ങൾ ബേജാറാവണ്ട്. ഇതൊക്കെ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ നടത്തിത്തരുന്നതാണ് എൻ്റെ വിശ്വാസം. അത് ഞാനെപ്പോഴും ആ വിശ്വാസക്കാരനാണ്. അത് അള്ളാഹു തആല നടത്തിത്തരും. നമ്മളെ കയ്യാൽ നടക്കേണ്ട കാലത്ത് നമ്മളെ കയ്യാൽ നടക്കും. ബാക്കിയുള്ളത് അതിനേക്കാൾ വലിയ യോഗ്യന്മാരും നടത്തും. എന്താണെങ്കിലും നടന്നു, പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഞാമത്തുള്ള ആളുകൾക്ക് വലിയ കൂലി അള്ളാഹു തആല തരും. ഇതൊരാവശ്യമുള്ള സ്ഥാപനമാണ്. അനാവശ്യമായ ബിൽഡിംഗ് ഉണ്ടാക്കല്ല. ഒരു നിലക്കും കുട്ടികളെ മുന്നോട്ട് കൊണ്ട കഴിയാത്തത് കൊണ്ടാണ് ഈ സ്ഥാപനം ഉണ്ടാക്കുന്നത്. ഇത് 2 നില 3 നില ആയാൽ നമ്മൾ അത്യാവശ്യം വിഷയങ്ങൾ തീരും. അള്ളാഹു തആല അതിന് നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അതൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി ആളുകളെ അടുത്ത ക്ലാസ്സിനൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. ഇത് ക്ലാസ് ഭംഗിയായി പോകണം. ഇതിൻ്റെ ലക്ഷ്യം ഇതാണ്: ഒന്ന്, ഹൃദയം തുറക്കുക. എന്നിട്ട് നമ്മളൊരു ഉത്തരം നമ്മൾ കണ്ടെത്തുക. നമ്മളെ ലൈഫിൽ ആവശ്യമായ ഉത്തരമുണ്ട്. ആ ഉത്തരം എന്ന് ഉത്തരം ഞങ്ങൾക്ക് തന്നു. അതൊരു ഉത്തരമാണ്. ആ ഉത്തരം നിങ്ങൾ മറക്കരുത്. ആ ഉത്തരം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ തന്ന ഒരു ഉത്തരമാണ്. ആ ഉത്തരം വലിയ ഉത്തരമാണ്. അത് നിങ്ങൾ മറക്കരുത്. അത് മതിയാവും. ഒരു പ്രശ്നം മരിച്ചു എന്നാൽ തന്നെ ഒരു പ്രശ്നമില്ല. ഇന്ന നാളെ മരിച്ചാലോ, ഇന്നെ ഒരാൾ കൊന്നാലോ, എന്തിനു പഠിക്കണം? സ്വാഭാവികമായി മരിച്ച വേദനയും ഒരാൾ കൊന്ന വേദനയും രണ്ടും വേദന ഒന്ന് തന്നെയാണ്. കാണുന്നവർക്ക് വിഷമമുള്ളൂ, മറ്റൊക്കെ കണക്കാം. എന്താണ്, അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, ഞങ്ങളുടെ നാട്ടിൽ നമ്മളെ കൊല്ലണം എന്നല്ല. പക്ഷെ അതിലൊന്നും പേടിക്കണ്ട. നമ്മൾക്ക് അള്ളാഹു വിധിച്ചതല്ലാത്തൊരു സംഗതിയും ഒരിക്കലും വരൂല. അള്ളാഹു വിധിച്ചല്ലാത്ത ഒന്നും വരൂല. ഇതിനെ പേടിക്കണം, അള്ളാഹു വിധിച്ചതേ വരൂ. അതിന് നമ്മൾ കരാറുണ്ടാക്കണം. തൊള്ളോണ്ട് പറഞ്ഞാൽ പോലെ കരാറുണ്ടാക്കണം. ഹൃദയത്തിൽ ആ കരാറിൻ്റെ പത്രം നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ ആണ് സൂക്ഷിക്കുക. ഒരു കരാറ് പത്രം ദിവസം രാവും പകലും ഓരോ സെക്കൻഡിൽ ആ കരാർ ആവശ്യമായി വരും. വേറെ ആരോടുള്ള കരാർ നമുക്ക് ആവശ്യമില്ല. ആരുമായി കരാർ വേണം? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനത്തെ ഒറ്റമൂലി തരാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈറുണ്ടാവും, നമുക്ക് അള്ളാഹിനെ പറ്റിയൊരു വിചാരം ഉണ്ടാവും. കുടുങ്ങൂല. ഈ ക്ലാസ്സിന് വന്ന ഒരു മനുഷ്യൻ കുടുങ്ങൂല. നിങ്ങൾ പേടിക്കണ്ട, വേണ്ട. ഈ ക്ലാസ്സിന് വന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ കുടുങ്ങൂല. ഷാ അല്ലാ, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതിന് ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ എനിക്കും കിട്ടുകയാണ്. അപ്പോൾ എൻ്റെ കൽബ് നന്നാവും, നിങ്ങളുടെ കൽബ് നന്നാവും. അള്ളാഹു നന്നാക്കി തരാം. ഒരുത്തനും പേടിക്കണ്ട. എന്നാൽ ഒരുത്തനും പേടിക്കാതിരിക്കും, വേണ്ട. അള്ളാഹു പേടിക്കാൻ പറഞ്ഞാൽ അവരൊക്കെ നമ്മൾ പേടിക്കണം. ആർക്ക് വേണ്ടി? അള്ളാഹുക്ക് വേണ്ടി ഇല്ലേ പണിവെക്കാം. അത്ര തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ സ്വതന്ത്രം. അവരെല്ലാം എന്ത് ചെയ്യാൻ നമുക്ക് വിഷയമല്ല.
അള്ളാഹുവിൻ്റെ പൊരുത്ത് അള്ളാഹു തുറന്ന് തരട്ടെ. എല്ലാവരും ദാറുൽ ഖുർആൻ നിങ്ങളെ ചിന്തയിൽ വേണം, ഈ ക്ലാസ് നിങ്ങളെ ചിന്തയിൽ വേണം. ഈ വെള്ളിയാഴ്ച ക്ലാസ് കൊണ്ട് ഹൃദയത്തിൽ ഭക്ഷണം കഴിക്കുന്ന അനവധി ആളുകൾ, ഹൃദയത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്ന അനവധി ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്. ഞാൻ ഈ കുട്ടികളോട് എപ്പോഴും പറയുന്നുണ്ട്, കുട്ടികളെ മുലയാളിമാരെ പൈസ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇന്ത്യ ക്ലാസ്സിൽ വരുന്ന പാവപ്പെട്ട 10 രൂപയും 20 രൂപയും ദാനം ചെയ്യുന്ന ആളുകളെ കൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് അവർ സിറാത്ത് പാലത്തിൽ പിടിക്കുന്നത് നിങ്ങൾ നോക്കണം. മുതലാളിക്ക് പിടിക്കാൻ കഴിയില്ല, ഇവരെ പൈസ ഹലാലായ പൈസയാണ്. ഓട്ടോറിക്ഷ ഓടിക്കണ, കൂലിപ്പണി എടുക്കണ പാവപ്പെട്ട 10 രൂപയും 20 രൂപയും ദാനം ചെയ്ത് ഈ ബക്കറ്റിൽ 10 രൂപയാണ്, എപ്പോഴും അങ്ങനെയാണ്. അല്ലെങ്കിൽ 100 രൂപ ഏറി അപൂർവമെന്നോ 2-3 ആളുകൾ 500 രൂപ ഇട്ടാൽ അത്ര തന്നെ, ഭൂരിഭാഗം 10 രൂപ. ഏത് ക്ലാസ്സും അങ്ങനെയാണ്. അപ്പോൾ പാവപ്പെട്ട ഒരു പൈസയാണ് അള്ളാഹു തആല. അതുകൊണ്ട് ഈ മക്കൾ സ്വാലിഹായി തീരണം, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പം നിങ്ങളത് വിഷമിക്കണ്ട, ആ ആളുകളൊക്കെ ദുആ കൊണ്ട് നമ്മളെ കാര്യങ്ങൾ നടന്നു. ദുനിയാവ് ആഖിറ അള്ളാഹു നടത്തി തരട്ടെ. കൈയൊന്നിച്ചാളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവേ, ഭൂമിയിലെല്ലാ മതങ്ങളിലും നല്ല നല്ല മനുഷ്യരുണ്ടായിരുന്നു, അവർ ഭൂമിയിലുള്ള മനുഷ്യരോട് കരുണ ചെയ്തിരുന്നു, എല്ലാ ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരൊക്കെ നാട് നീങ്ങിയപ്പോൾ ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അവരുടെ മഹത്തായ ആദർശങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ കോപ്പുകൂട്ടാനുള്ള തിരക്കിലാണ്. എന്തോ ഒരു കലികാലം വന്നുപോയി പടച്ചോനെ. ഇതിന് പരിഹാരമുണ്ടാക്കണമേ റബ്ബേ. രിജാലിന് നീ ഭൂമിയിൽ നൽകണമേ റബ്ബേ. ആൺകുട്ടികളുണ്ടായി പോകണമേ പടച്ചോനെ. നന്മ ആഗ്രഹിക്കുന്ന, വേദനിക്കുന്നവനോട് സാധുവാണ് എന്ന് പറഞ്ഞവൻ്റെ വേദനയിൽ സമരസപ്പെടാൻ, അവൻ്റെ വേദനയ്ക്ക് ഒരു കൈത്താങ് നൽകാൻ, അവന് കുഴിഞ്ഞി കുഴുങ്ങി കിടക്കുന്നവനൊരു കൈത്താങ് കൊടുക്കാൻ, കഷ്ടപ്പെട്ടവനോട് സാരല്ല എന്നൊന്ന് പറയാൻ, ക്രൂരനോട് തൊട്ടുപോകരുതെന്ന് പറയും. ലോകത്തൊരാളെ തരണമേ പഠിച്ചോനെ. എല്ലാ നാടുകളിലും ഒരാളെ തരണമേ റബ്ബേ. എല്ലാ മനുഷ്യരും മനുഷ്യരായി ജീവിക്കണമേ പഠിച്ചോനെ. എല്ലാ ജാതി മതങ്ങളിലും കരുണയുണ്ടാകണമേ റബ്ബേ. മനുഷ്യൻ കരുണ കൊണ്ട് സംസാരിക്കണമേ റബ്ബേ. ഭരണകൂടങ്ങൾ നല്ലവരാകണമേ റബ്ബേ. ഭരണാധികാരികൾ നല്ലവരാകണമേ റബ്ബേ. പ്രജകളെ എങ്ങനെ കഷ്ടപ്പെടുത്താമെന്നല്ല, പ്രജകളെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികൾക്ക് അധികാരം നൽകണമേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിലൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. അള്ളാഹു അതിലധികാരം കിട്ടിയ ആളുകൾക്കെല്ലാം നന്മയുടെ ബോധം ഉണ്ടാകണമേ റബ്ബേ. ഖജനാവിൽ നിന്നൊരു പണം എടുത്താൽ അത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഹിസാബുണ്ടാകുമെന്ന ചിന്ത, അതുകൊണ്ട് നാളെ മഹ്ശറിൽ കുടുങ്ങുമെന്ന ബോധം എല്ലാവർക്കും നൽകണമേ റബ്ബേ. രാജ്യത്തിൻ്റെ പണം രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടണമേ റബ്ബേ. അത് മോഷ്ടിക്കപ്പെടരുതേ റബ്ബേ. സ്വജനപക്ഷപാതം ഉണ്ടാകരുതേ പടച്ചോനെ. സ്കൂളുകൾ തുറക്കുകയാണ്, ഈ മാസം കുറച്ചൊക്കെ തുറന്നു, ബാക്കി തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും കൊറോണയും പ്രയാസങ്ങളും ഞങ്ങളെ കുട്ടികളെ പഠിപ്പിനി മുടക്കരുത് പടച്ചോനെ. അള്ളാഹുവേ, ഞങ്ങളെ കുട്ടികളെ പഠിപ്പ് മുടക്കരുത് റബ്ബേ. വലിയ വലിയ സ്കൂളുകളും കോളേജുകളും വലിയ വലിയ കലാലയങ്ങളും മതസ്ഥാപനങ്ങളും അങ്ങനെ ഒരാൾ പോലും ഇല്ലാതെ കിടക്കുന്നത് കണ്ടിട്ട് എത്ര എത്ര കാലമായി പടച്ചോനെ. ആ വിഷമം പരിഹരിക്കണമേ റബ്ബേ. ഇവിടെയെല്ലാം വിജ്ഞാനം കൊണ്ടും സജീവമാകണമേ തമ്പുരാനെ. ഇന്ന് തുറക്കുന്ന സ്കൂളുകൾ മക്കളൊക്കെ വിദ്യാലയങ്ങളിലേക്ക് പോയി തുടങ്ങുകയാണ്. ഒരു പ്രധാനപ്പെട്ട SSLC+1+2 ബാച്ചുകൾ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ എത്രയും പെട്ടെന്ന് സ്കൂളിലെത്താൻ ടോഫിയൊക്കെ തരണമേ റബ്ബ്. ഇതുപോലത്തെ സ്ഥാപനങ്ങളും നല്ല നല്ല ധർമ്മ സ്ഥാപനങ്ങളും എല്ലാം നടന്നു പോകുന്ന എളുപ്പുകാരും കഷ്ടപ്പെടുന്നവരും കൊടുക്കുന്ന പണം കൊണ്ടാണ്. അതൊക്കെ മുടങ്ങിക്കിടക്കാൻ അതൊക്കെ സജീവമാകണമേ റബ്ബേ. എല്ലാ വീടുകളിലും ഖൈറുണ്ടാകണമേ റബ്ബേ. ഈ കൊറോണയിൽ നിന്ന് ഞങ്ങൾ പഠിച്ച പാഠം വളരെ വലുതാണ്. ആ പാഠം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സജീവ സാന്നിധ്യമാകണമേ റബ്ബേ. അള്ളാഹുവേ, ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠം ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ യുഗം പിറക്കാൻ, ഒരു പുതിയ ഭാവി തുറക്കാൻ തോഫിക്ക് തരണമേ റബ്ബ്. ഒരു ഭയവുമില്ലാത്ത അള്ളാഹുവിന് മാത്രം ഭയപ്പെടുന്നവർ അടിമയാകാൻ ഇതുവഴി തോഫിയൊക്കെ തരണമേ റബ്ബെ. ഞങ്ങളെ ഹൃദയത്തെ ജീവിപ്പിക്കണമേ അള്ളാഹുവേ. ഞങ്ങളെ കൽബ് ജീവിക്കണമേ റബ്ബേ. ഞങ്ങളെ കൽബ് ജീവിപ്പിക്കണമേ റബ്ബേ. ഞങ്ങളെ കൽബിനെ ജീവിപ്പിക്കണമേ റബ്ബേ. ഞങ്ങളെ കൽബിനെ ജീവിപ്പിക്കണമേ റബ്ബേ. ഞങ്ങളെ കൽബിനെ ജീവിപ്പിക്കണമേ റബ്ബേ. ഈ മജ്‌ലിസിൽ വന്ന എല്ലാവർക്കും പുറത്തേരണമേ റബ്ബേ. ഈ മജ്‌ലിസിൽ നിന്ന് സ്വാലിഹ്യങ്ങൾ ഇറങ്ങിപ്പോകണമേ റബ്ബേ. ഔലിയാക്കന്മാരെ മജ്‌ലിസാക്കണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും ഉള്ള മജ്‌ലിസാക്കണമേ റബ്ബേ. ഈ മക്കളൊക്കെ വിലായത്തിന് അധികാരമുള്ള ദുആക്ക് ജാബത്തുള്ള വലിയ വലിയ മക്കളായി ഇവിടുന്ന് ഇറങ്ങിപ്പോകണമേ പടച്ചോൻ. അവരൊരു ദുആക്ക് ജാബത്തുള്ള കുട്ടികളും നാട്ടുകാരെ ചതിക്കാത്തവരും പടച്ചോനെ പേടിക്കുന്നവരും പടപ്പുകളെ പറ്റിയല്ല പടച്ചോനെ പറ്റി പറയുന്നവരും അങ്ങനെ മെഹ്റാബുകളെ അള്ളാഹുവിനെ പറഞ്ഞ് സജീവമാക്കുന്ന മക്കൾക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകണമേ പടച്ചോനെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുത്തനെയും ഭയപ്പെടാത്ത ധീരന്മാരും സത്യസന്ധരും കരുണയുള്ളവരും നന്മയുള്ളവരും എല്ലാ മതങ്ങളോടും ഏത് വിശ്വാസികളോടും എല്ലാവരോടും നന്മ ചെയ്യുന്നവരുമായ മക്കൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണമേ റബ്ബേ. അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മ തിരിച്ചു വരണമേ റബ്ബേ. എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനത്തെ മക്കളുണ്ടാവണമേ റബ്ബേ. അള്ളാഹു എല്ലാ മതങ്ങളും എല്ലാ മതവിശ്വാസികളും നല്ലതുപോലെ പെരുമാറണമേ റബ്ബേ. ഞങ്ങൾ നാട് ഖൈറിൻ്റെ നാടായി തീരണമേ റബ്ബേ. അള്ളാഹു ഞങ്ങളെ ആക്കപ്പെട്ടുണ്ടാക്കണമേ റബ്ബേ. പാവപ്പെട്ടവന് വേണ്ടിയും ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ ഭംഗിയായി നിലനിൽക്കാൻ വേണ്ടിയും.
ദിനരാത്രങ്ങളിലൊക്കെ നിങ്ങൾ ദ്വാരക്കണമെന്ന്. പാവപ്പെട്ടവൻ്റെ പാവപ്പെട്ട ഉപ്പാക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം, രോഗിയായി മാക്കും നിങ്ങൾ ദ്വാരക്കണം. വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നന്നവർക്കും വന്നവർക്കൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും പരിപാടി സജീവമാക്കാൻ വേണ്ടതൊക്കെ നിങ്ങൾ അടുത്ത വായിച്ചകളിൽ ചെയ്യണമെന്നും ആളുകളോട് ഈ വിഷയം സന്ദേശം അറിയിക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹൃദ് അഹ്വാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.